ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലെ നമ്മൾ ഉപയോഗിച്ചതും അതേപോലെ കഴിച്ചതും കളിച്ചു വളർന്നതും ഒക്കെ ഈ പഴയകാല ഓർമ്മകളാണ് ഈ വീഡിയോയിലോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. പഴയ കാലത്തുള്ള ജീപ്പാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഈ ജീപ്പുണ്ട് നമ്മൾ കാണുന്നു. ഇത് സൈക്കിളിന് വെക്കുന്ന ഡൈനാമോ ആണ്. ഇത് വെച്ച് കഴിഞ്ഞാലാണ് സൈക്കിളിന് ലൈറ്റ് കത്തിക്കാൻ പറ്റുള്ളൂ. സൈക്കിള് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈറ്റ് കത്തുക. ആർസമാനിലുള്ളതാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് മിൽമ പാൽപ്പൊടിൻ്റെ പാത്രം. ഇപ്പോൾ ഇത് കാണുന്നില്ല, പണ്ട് കാലങ്ങളിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലെ കുടുക്കൻ്റെ മുകളിലായിട്ട് സ്പീക്കർ കുമ്പിടുത്തി വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാൻ നല്ല ഗുമ്മുണ്ടാവും. ഇപ്പോൾ പാട്ട് കേൾക്കാൻ എന്തെല്ലാം വഴികളുണ്ട്, ഇപ്പം ഇത് നമ്മൾ കാണുന്നതന്നെയില്ല കേട്ടോ. ഞാനും ഇത് ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ, ഞാനും അത് കണ്ടിട്ടില്ല. ഇത് കുട്ടികൾ കളിക്കുന്ന കാറ്, അന്നുള്ള കാറാണിത്. ഈ പത്തീശ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിലെ സമയത്ത് ഉപ്പ പത്തീശയും, നമുക്ക് അന്ന് പത്തീശ കിട്ടുന്ന വലിയ കാര്യമാണ്, പത്തീശയും 20 കൂട്ടി വെച്ചിട്ടാണ് 1 രൂപ ഉണ്ടാക്കിയിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോവുക എന്തെങ്കിലും മിഠായി മേടിക്കാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് 10 രൂപ പോലും കൊടുത്താൽ മതിയാവില്ല, അങ്ങനത്തെ കാലഘട്ടമാണ്. പണ്ട് കാലങ്ങളിൽ ആമ്പിള്ളാറ് കളിക്കുന്നത്, അത് എൻ്റെ ആങ്ങളാറ് കളിക്കാൻ പോകുന്ന സ്ഥലം പോലെയുണ്ട് ഇത് കാണാൻ തന്നെ. അന്ന് ക്രിക്കറ്റ് കളിക്കാനും അതേപോലെ ബോൾ കളിക്കാനും പോകുന്നേരം ഇതേപോലത്തെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല, എല്ലായിടത്തും വീടുകളായി. ഇത് 5 രൂപ, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ 5 രൂപ കാണുന്നതന്നെയില്ല. ഇത് സർക്കസാണ്. ഇത് ഒരാൾ ബാൻഡ് മുട്ടുക, മറ്റൊരാൾ സർക്കസ് കളിക്കുക. ഇത് റോഡ് സൈഡിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ മുന്നെയാണ്, നമ്മൾ പഠിക്കുന്ന സമയത്തല്ല. നമ്മൾ ചെറുതിൽ കളിക്കുന്നത് കൊത്തങ്കല്ല്, അതേപോലെ കക്കുകളി, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. 5 കല്ലെടുത്ത് കളിക്കുന്ന കളിയാണ് ഇത്. കൊത്തങ്കല്ല് എന്നാൽ ഇതിന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് അടിക്കണം കേട്ടോ. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കളിക്കുന്ന കളിയാണ് സ്കൂളില്ലാത്ത സമയങ്ങളിലെല്ലാം. കൊത്തങ്കല്ല് ഇത് പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗൈഡാണ്. അന്ന് നമ്മൾ ഇത് നോക്കിയിട്ടാണ് പഠിക്കാറ്. ഇന്ന് നമ്മൾ ലേബർ ഇന്ത്യ നോക്കിയിട്ടല്ല പഠിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഗൈഡ് നോക്കിയിട്ടാണ് നമ്മൾ വിഷയങ്ങളെല്ലാം പഠിക്കുക. ഞാൻ ജനിച്ച വളർന്ന വീടും എൻ്റെ ഉപ്പാൻ്റെ വീടും എല്ലാം ഓല വീടാണ്. ഇപ്പം മാറ്റം വരുന്നതനുസരിച്ചിട്ട് വീടുകളെല്ലാം ബാർപ്പും ഓടും എല്ലാം ആക്കി. പണ്ട് കാലങ്ങളിൽ മഴ വരുന്ന സമയത്ത് പിന്നെ ഓല കെട്ടുന്നതാണ് ആ ഓർമ്മയാണ് എനിക്ക് വന്നത്. ഇത് ഞാൻ നമ്മൾ 1 ക്ലാസ്സിൽ പഠിക്കുന്ന തറ പറ പന എന്നുള്ള പുസ്തകത്തിൻ്റെത്. നിങ്ങളെല്ലാം കോട്ടി കളിച്ചിട്ടുണ്ടോ? ഞാനും കളിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. സ്കൂളില്ലാത്ത സമയത്തെല്ലാം കോട്ടി കളിക്കാറുണ്ട്. എനിക്ക് പഴയ ഓർമ്മകളിലേക്ക് പോകും ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടു കഴിഞ്ഞാൽ. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച അലൂമിനിയം പെട്ടിയാണിത്. ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ബാഗ് വന്നിട്ടുണ്ട് കേട്ടോ, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. പണ്ട് കാലങ്ങളിലുള്ള ക്യാമറ, ഇപ്പോൾ ഈ ക്യാമറ കാണുന്നതന്നെയില്ല. ഇപ്പോൾ എന്തെല്ലാം ഡിജിറ്റൽ ക്യാമറയാണ് വന്നിട്ടുള്ളത്. ഇത് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ച പെന്നാണ്, എയറോ പെന്നാണ് ഇതിന് പറയുക. അന്ന് മഷിക്കുപ്പി വേറെ തന്നെ ഞാൻ വാങ്ങിക്കാറില്ല. കടയിൽ പറ്റി 25 ഇഷക്കും അതേപോലെ 50 ഇസക്കും മഷി നിറക്കേ പതിവ്. ഇതിനെക്കൊണ്ട് എഴുതാ മെല്ലെ എഴുതണം, അല്ലെങ്കിൽ മൊനമ്പ് ഓട്ടിപ്പോ. പിന്നെ അതേപോലെ പണ്ട് കാലങ്ങളിലെ കടയാണിത്. ഞാൻ ഈ കട കണ്ടിട്ടില്ല. നമ്മൾ ഉള്ള സമയത്ത് നല്ല കട തന്നെയാണ് ഇത്. പണ്ട് അർജമാലുള്ള കടയാണ്. ഇത് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ ഞാൻ മേടിച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, അപ്പോൾ ആ കോയി പ്ലേറ്റിലേക്ക് കൊക്കിടും, കാണാൻ നല്ല രസമാണ്. ഇതും ഞാൻ കണ്ടിട്ടില്ല, ഇത് ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവാണ്. പണ്ട് കാലങ്ങളിൽ സോഡ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ചക്രം മിഠായി. ഇത് 10 ഇഷ്യ നീ മിഠായിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നൂല് 2 വിരലിലും തൂക്കിയിട്ടിട്ട് തിരിച്ച് കളിക്കും, നല്ല രസമാണ്. ഇപ്പം ഇത് കുറേ കാണാത്തത് പോലും, ഇനി എത്ര പൈസ എന്ന് പോലും അറിയില്ല. ഇത് ടേപ്പർ കാർഡ്. അന്ന് ഞാൻ ഇപ്പം ടേപ്പർ കാർഡ് വീട്ടിൽ മേടിച്ച സമയത്ത് കേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അധികം എന്നോട് ഇങ്ങനെ കുടുങ്ങാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ടേപ്പർ കാർഡ് വേണോ? വേണ്ട, ആരിക്കും വേണ്ട, ആരെ വീട്ടിലും ഇല്ല. ഇപ്പോൾ CD, ഹോം തിയേറ്റർ ഇതൊക്കെ വീട്ടിലുണ്ടാവുക. ആ പണ്ട് കാലങ്ങളിൽ സ്കൂളില്ലാത്ത സമയത്ത് കള്ളനും പോലീസും കളിക്കും, രാജാവ്
മന്ത്രി കള്ളൻ പോലീസ് എന്ന് പറയട്ടെ, നല്ല രസമാണ്. മൂന്നാലാൾ കൂടിയിട്ടാണ് കളിക്കുക. ഈ പുളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വായിൽ നിന്ന് വെള്ളം വരുന്നു പുളി കാണുമ്പോൾ തന്നെ. കൊട്ടപ്പുളി നല്ല രസമാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പണ്ട് കാലങ്ങളിലെ മിഠായി ചോക്കര, സിസർ മിഠായി, പുളിയച്ചാറ്, ഇംലി, ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ടു കഴിഞ്ഞാൽ പുളിയച്ചാറ് വാങ്ങാറുണ്ട് ഡെയിലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ട് കാലങ്ങളിലുള്ള ഞാൻ പഠിക്കുന്ന സമയത്തുള്ളത് കേട്ടോ. ഇപ്പം വി സി ആർ ഒന്നും ഇല്ല, ഇപ്പം സി ഡി അങ്ങനെയൊക്കെ ഉള്ളൂ. അന്ന് വി സി ആറിൻ്റെ കാസറ്റ് കടയിൽ നിന്ന് 20 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് സിനിമ കാണാറ് തന്നെ. ഇത് വേലി, ഓരോരോ വീട്ടിലും പണ്ട് കാലങ്ങളിൽ കെട്ടുന്നതാണ് വേലി. ഇന്നാരും വേലി കെട്ടാറില്ല, അല്ല മതിൽ കെട്ടാറോ പതിവ്. ഈ പെണ്ണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, മേടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. ഇത് ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പെന്നാണിത്. 2 രൂപയാണ്. മഷി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ലീഫ്ലാറ് മടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇടും, എന്നിട്ട് എഴുതാറാണ് പതിവ്. നല്ല ക്ലിയർ ഉണ്ടാവും എഴുത്ത്. ഇത് പ്ലാസ്റ്റിക് വള, പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന വള. പണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം ഡ്രസ്സിനൊത്ത വള, ഇത് പ്ലാസ്റ്റിക് വളയാണ് മേടിക്കുക. കമ്പി വളയും മെറ്റൽ വളയൊന്നും അന്നില്ല. പണ്ട് കാലങ്ങളിലെ മീറ്റർ ബോക്സാണിത്. ഇതിപ്പോൾ ഒരു വീട്ടിലും ഇല്ല, എല്ലാം കമ്പ്യൂട്ടറാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലും കമ്പ്യൂട്ടറും മീറ്ററാണ്. പണ്ട് കാലങ്ങളിലുള്ള കക്ക് കളി, 4 കള്ളി വരക്കും, എന്നിട്ട് കക്ക് ചാടും, എന്നിട്ട് നമ്മൾ കിത്തി കിത്തി കളിക്കും. ഇത് ഞാൻ ചെറിയ സമയത്ത് കണ്ടിട്ടുണ്ട്. തൊട്ട അയൽവാസി ചെറിയ പിള്ളേർ ഇതേപോലെ ടയർ ഉരുട്ട, എന്നിട്ട് വടി കൊണ്ട് തള്ളി തള്ളിയിട്ടാണ് അവർ അതിനോടൊപ്പം തന്നെ ഓടുന്നുണ്ടാവും. അവർക്കത് സൈക്കിളിമലി പോകുന്ന പോലെയാണ് തോന്നാറ്. ഇത് നാരങ്ങ മിഠായി. ഈ നാരങ്ങ മിഠായി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. 50 പൈസക്ക് 10 മിഠായി ഇട്ടു വന്ന്. ഇന്ന് ആർക്കും അങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. അന്ന് ഞാനെല്ലാം കുറേ മേടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും. എല്ലാവർക്കും ഈ വീഡിയോസ് കണ്ടിട്ട് പഴയകാല ഓർമ്മ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും.